വുഡ് ലൈക്ക് ടു ഗിവ്. എന്തുകൊണ്ട് പുരുഷനും സ്ത്രീക്കും ഒപ്പം ട്രാൻസ്ജെൻഡറിന്റെ പേര് കൂടി വരുന്നില്ല? സമൂഹത്തിന്റെ മനോഭാവത്തെ വനിതാ എഴുത്തുകാർ വിമർശിക്കുന്നു. പെണ്ണെഴുത്തെന്ന വിമർശനത്തെ നേരിടുകയാണ് പ്രശസ്ത വനിതാ എഴുത്തുകാർ. കെ ആർ മീരയും പരമിത സത്പതി ത്രിപാഠിയും ഒരേ അഭിപ്രായക്കാരാണ്. പെണ്ണെഴുത്തെന്ന് ഒരു ശൈലിയില്ല, ലിംഗരഹിതമാണ് എഴുത്ത്. She writes something, why it is to be called as feminist writing? Why call it by any name, transgender or fem or anything? It the whole thing comes under two categories: written writings by people who want to destroy the notion of the power on one side and who enjoy the privileges of the power on the other side. സ്ത്രീ എഴുതുമ്പോൾ പെണ്ണെഴുത്താണെങ്കിൽ പുരുഷ എഴുത്തുണ്ടെന്നും വ്യാഖ്യാനിക്കേണ്ടി വരും. സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണെന്ന ചിന്തയിൽ നിന്ന് വരുന്ന തോന്നലാണ് പെണ്ണെഴുത്തെന്ന വിമർശനം. ചർച്ചയിൽ ഇത്തരം നിരവധി വീക്ഷണങ്ങളുണ്ടായി. യുവ എഴുത്തുകാരി മീനാക്ഷി റെഡ്ഡി മാധവൻ തന്റെ എഴുത്തുകളിൽ പെൺ കാഴ്ചപ്പാടുകൾ കാണാറുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.